പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ബോർഡുകളിലെ വിവാദ പരാമർശം വനം വകുപ്പ് നീക്കി. വനമേഖലയിലെ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടരുതെന്നായിരുന്നു വനം വകുപ്പിന്റെ നിർദ്ദേശം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ നിർത്തരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു. വിവിധ സംഘടനകൾ പ്രത്യക്ഷമായി സമരരംഗത്ത് എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പ് ബോർഡുകളിലെ വിവാദ പരാമർശം നീക്കം ചെയ്ത്. വന്യമൃഗങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് മൂലമാണ് വാഹനങ്ങൾ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതെന്നാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ്, അതിജീവന പോരാട്ടവേദി, ഹൈറേഞ്ച് സംരക്ഷണ സമിതി, അടിമാലി ഗ്രാമപഞ്ചായത്ത്, സർവകക്ഷി യോഗം, വ്യാപാരികൾ എന്നിവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വനം വകുപ്പ് ഈ വ്യവസ്ഥ നീക്കം ചെയ്തതായി, ബോർഡുകളിൽ നിന്ന് നീക്കം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടക്കുകയും അതുപോലെ ഇവിടുത്തെ വിവിധ സംഘടനകൾ, അതിജീവന പോരാട്ട വേദി ഉൾപ്പെടെ, മർച്ചൻസ് അസോസിയേഷൻ ഉൾപ്പെടെ സമരരംഗത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റ് സംഘടനകളും വനം വകുപ്പിൻ്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് അറിയിക്കുകയും അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് അധികാരികളിൽ എത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഈ ബോർഡിൽ നേരിമംഗലം മുതൽ വാളറ വരെ വാഹനം നിർത്തരുത് എന്ന ഭാഗം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബോർഡുകളിലെ വിവാദ പരാമർശം ഒഴിവാക്കിയെങ്കിലും വനം വകുപ്പിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.